അഞ്ചാം മാസത്തിൽ മാത്രമാണ് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ മാർഗരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഗവൺമെന്റിന്റെ ഉത്തരവ് വിചിത്രമായ ഒരു ഉത്തരവാണ്. 2022-23 ബജറ്റിലെ അനുബന്ധം 4 ഈ വർഷത്തേക്കുള്ള, ഈ സാമ്പത്തിക വർഷത്തേക്കുള്ള കേരളത്തിലെ എല്ലാ പ്രാദേശിക സർക്കാരുകളുടെയും അലോട്ട്മെന്റ് പ്ലാൻ ഫണ്ടിന്റെ തുക വിലയിരുത്തിയിരിക്കുന്നത്, വകയിരുത്തിയിരിക്കുന്നത്. ഗവൺമെന്റ് ഇറക്കിയ ഉത്തരവ് നിയമസഭ പാസാക്കിയ ബജറ്റാണ്, ആ ബജറ്റ് ഡോക്യുമെന്റാണ്. നിയമസഭ പാസാക്കിയ ബജറ്റിന് വിരുദ്ധമായി 2021-22 കഴിഞ്ഞ വർഷത്തെ ബജറ്റിലെ തുക വകയിരുത്തിയത് പരിഗണിച്ച് പദ്ധതി ഉണ്ടാക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത്. അത് നിയമസഭയെ അവഹേളിക്കുന്നതും ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ കാര്യമാണ്. അതുകൂടാതെ മെയിൻ്റനൻസ് ഗ്രാൻഡ് മുഴുവനായി കാര്യമായി തന്നെ വെട്ടി ചുരുക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് കൂടി ഇറങ്ങിയിരിക്കുകയാണ്. റോഡിതര മെയിൻ്റനൻസ് ഗ്രാൻഡുകൾ വൻതോതിൽ കുറച്ചു. അതെപ്പോഴാണ്? ഇതിനെല്ലാം ഒരു നടപടിക്രമമുണ്ട്, എല്ലാത്തിനും ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം എന്ന് പറയുന്നത് ഈ അലോട്ട്മെന്റ് ബജറ്റിലെ അലോട്ട്മെന്റ് നോക്കി എത്രയാണ് പദ്ധതി വച്ചിരിക്കുന്നത് എന്ന് നോക്കി അതിന്റെ 3 തുക നിശ്ചയിച്ച് ഗ്രാമസഭകൾ കൂടി വർക്കിംഗ് ഗ്രൂപ്പുകൾ കൂടി വികസന സെമിനാർ നടത്തി ഓരോ പ്രോജക്റ്റിന്റെയും എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഡാറ്റ എൻട്രി നടത്തുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ് ചെയ്യുന്ന സമയത്താണ് വിചിത്രമായ ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ അന്തിമ പദ്ധതി തന്നെ ഇല്ലാതായി. ഇനി വീണ്ടും കഴിഞ്ഞ വർഷത്തെ പദ്ധതി അനുസരിച്ച് വീണ്ടും ഇത് തയ്യാറാക്കേണ്ട ഗതികേടിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. മാത്രമല്ല എല്ലാ കാര്യത്തിലും ഈ ഡാറ്റ എൻട്രി കൊടുക്കേണ്ട സോഫ്റ്റ്വെയർ സുലേഖ സോഫ്റ്റ്വെയറാണ്. 3-4 കാലം അത് ഓപ്പണാക്കിയില്ല. സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ള പദ്ധതി തുക കൊടുക്കാനുള്ള പണം സർക്കാരിൻ്റെ കയ്യിലില്ല. അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മനഃപൂർവ്വമായ കാലവിളമ്പം വരുത്തുകയാണ്. ഇനി ഇതെല്ലാം കൊടുക്കാൻ ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് അവസാനം തീരുമാനിച്ചാലും ഈ കൊടുക്കുന്ന തുക പദ്ധതി പ്രവർത്തനം നടത്തി ചെലവഴിക്കാൻ ലോക്കൽ ബോഡിക്ക് കഴിയാതെ പോകും. അപ്പോൾ ഈ പണം സേവ് ചെയ്യാം. ഗവൺമെന്റ് സാധാരണ UDF ഗവൺമെന്റ് ചെയ്തിരുന്നത് ഈ വർഷം പൂർത്തിയാക്കാത്ത പദ്ധതി ആ തുക അടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്യും. എന്നിട്ട് അടുത്ത വർഷം 1 crore rupees ഈ വർഷം ക്യാരി ഓവർ ചെയ്യുന്ന 20 lakh കൂട്ടി 1 crore 20 lakh അവർക്ക് നൽകും. ഇവിടെ അതല്ല ചെയ്യുന്നത്, അടുത്ത ബജറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാം. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ധാരാളം നിബന്ധനകൾ വയ്ക്കുകയാണ്. എന്താണ് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ അന്തസത്ത? ലോക്കൽ ബോഡിക്കുള്ള അധികാരങ്ങൾ കവർന്നെടുക്കുകയും അതോടൊപ്പം തന്നെ ഒരുപാട് നിബന്ധനകൾ വയ്ക്കുകയാണ്. നിബന്ധനകൾ ഇല്ലേ? ജലജീവൻ മിഷൻ ഇന്ന് രാവിലെ ചോദ്യോത്തരവേളയിലുണ്ടായി. 50% കേന്ദ്രവും 50% സംസ്ഥാനവും വഹിക്കേണ്ടതാണ്. ഇവർ 25% സംസ്ഥാനത്തിനാക്കിയിട്ട് ബാക്കി 25% പഞ്ചായത്തിൻ്റെ തലയിൽ വയ്ക്കുകയാണ്. 15% ലോക്കൽ ബോഡിയും 10% പബ്ലിക്കും കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി ഈ ലോക്കൽ ബോഡിയുടെ തലയിൽ കൊണ്ട് വയ്ക്കുകയാണ്. അപ്പോൾ 15% പോയില്ലേ? ബാക്കി ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് കൃത്യമായി ചെയ്യണമെന്നുള്ള പൊതു നിബന്ധനകൾ, ആ നിബന്ധനകൾ വരുമ്പോൾ ലോക്കൽ പ്ലാനിങ്ങിന് പ്രസക്തിയില്ലാതായി, ഗ്രാമസഭയ്ക്ക് പ്രസക്തിയില്ലാതായി, ഈ പറയുന്ന വികസന സെമിനാറിന് പ്രസക്തിയില്ലാതായി, ഭരണസമിതി പോലും വേണോ വേണ്ടോ വേണ്ടയോ എന്ന് ആലോചിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എല്ലാ തരത്തിലും ലോക്കൽ ബോഡികൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ അടയാളമാണ് പണം കൊടുക്കാതെ, പ്രവർത്തിക്കാൻ അനുവദിക്കാതെ, പദ്ധതി വിഹിതം കൊടുക്കാതെ, പദ്ധതി പൂർത്തിയാക്കാൻ പോലും കഴിയാതെ പഞ്ചായത്തുകളെ ശ്വാസം മുട്ടിച്ച്, ലോക്കൽ ബോഡികളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഈ നടപടിക്കെതിരായിട്ടാണ് ഞങ്ങൾ ഇന്ന് സഭയിൽ പ്രതിഷേധിച്ചത്.